ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെജ്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ഒക്കെ ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര ഭാഗത്തെ ഒരു രണ്ട് മൂന്ന് ഈ ക്ലബ്ബുകളെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആക്റ്റീവിൽ പോയപ്പോൾ റോഡ് സൈഡിൽ കളിക്കുള്ള റൂട്ട് ഒരു പ്രാവ് വീഡിയോ ചെയ്യാനായിട്ട് പോയതാണ്. പോയ റൂട്ടിൽ കണ്ട കുറച്ച് ക്ലബ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള അമരവിള പള്ളിയിലാണ് കേട്ടോ. അമരവിള സി എസ് എ പള്ളിയിലെ ഒരു ക്ലബ്ബാണ് ഈ കാണുന്നത്. ഇപ്പോൾ കുറച്ച് നേരത്തെ മഴ പെയ്തായിരുന്നു, അങ്ങനെ എല്ലാം അനഞ്ഞു കിടക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ മമ്പം പരിപാടികളൊക്കെ ആയിരുന്നു. ഞാൻ അത് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ ഇതാ കൊറോണ ഒക്കെ കൊണ്ടുപോയി, ഇത്തവണ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, ചെറിയൊരു ക്ലബ്ബ് മാത്രമേ ഉള്ളു. അപ്പോൾ ഇതാണ് നമ്മുടെ അമരവിള സി എസ് ഐ പള്ളിയിലെ ക്ലബ്ബ്. അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്കാണ്, ഇതിവിടെ നല്ല മഴ പെയ്ത് നനഞ്ഞ് കിടക്കണ കോട്ടനൊക്കെ നനഞ്ഞതായിട്ട് കിടക്കുകയാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഇതാ ഇവിടുത്തെ അമരവിള സി എസ് ഐ പള്ളി. കഴിഞ്ഞ വർഷമൊക്കെ ഈ ഗ്രൗണ്ട് മൊത്തം ഓരോന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ഇത്തവണ ഒന്നും ഇല്ല, കൊറോണ കൊണ്ടുപോയി. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം മരിയഗിരി എന്ന കളിക്കോളൊക്കെ അടുത്ത് മരിയഗിരി എന്നുള്ള ഒരു സ്ഥലത്തെ പുൽക്കൂടാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളതാണ് തൊഴുക്കൽ സി എസ് എ പള്ളി കേട്ടോ. ഇവിടെ ഒരു ക്ലബ്ബുണ്ട്, അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ
നമുക്ക് കണ്ടു നോക്കാം. ഇപ്പൊ ഞാൻ ഉള്ളത് മൂലക്കോണം എന്ന സ്ഥലത്ത് സി എസ് എ പിള്ളേരെ ഫ്രണ്ടിലാണ്. ഇവിടെ കഴിഞ്ഞ വർഷം ഇങ്ങനെ ജനസാഗരമായിട്ട് ഒരുപാട് സാധനങ്ങൾ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. ഇത്തവണ ഒരു ക്രിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പൊ അത് നമുക്ക് കണ്ടുപോക്കാം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ക്രിപ്പാണ് കേട്ടോ. ഇപ്പം നെയ്യാറ്റിൻകരയിൽ നിന്ന് പാറശാലയ്ക്ക് പോകുന്ന റൂട്ടിലുള്ള ഒരു സി എസ് എ പള്ളീര് ക്രിബാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. പുൽക്കൂട് ഇതാണ് ആ പള്ളി. പള്ളീരെ സൈഡിലായിട്ട് അങ്ങ് അറ്റത്താണ് ക്രിബ് വെച്ചിരിക്കുന്നത്. ഇത് കീളിയോട് സി എസ് എ പള്ളിയിലെ ക്രിപ്പാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര ഭാഗത്തൊക്കെ ആയിട്ടുള്ള ഒരു ആയിട്ട് ട്രിപ്പാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇപ്പോൾ ന്യൂ ഇയറിന് എന്തായിട്ടെന്ന് ചോദിച്ചാൽ, ക്രിസ്മസ് സമയത്ത് ഞാൻ വയനാടായിരുന്നു. ഇപ്പോൾ 30-ാം തീയതി വന്നു. ഇന്ന് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ചില ജില്ലകളിലൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ കേരളത്തിലെല്ലാവരും കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഇട്ടതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതുവർഷത്തിൽ ഒത്തിരി വെറൈറ്റി വീഡിയോസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.